വാങ്ങി കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും ഡയറി മിൽക്ക്? ഒരുപാട് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പൊ എന്തായാലും ഈ വർഷം എന്റെ മകനെ ആയിക്കോട്ടെ. ഓക്കെ, അച്ഛനെ സ്നേഹിക്കാം, അമ്മയെ സ്നേഹിക്കാം, അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാഴ്ചപ്പാടി കാണുകയും ധനമില്ലാത്ത മറ്റൊരു കാഴ്ചപ്പാടി കാണുകയും അതല്ല ബന്ധം. അതാ ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞു, ഹൃദയ ബന്ധം. ആ ഹൃദയ ബന്ധത്തിനകത്ത് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഫെബ്രുവരി മാസം എത്തിയല്ലേ. പ്രണയിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് ടൈമൊന്നും വേണ്ടെന്നുണ്ടെങ്കിലും ഫെബ്രുവരി 14 നമുക്ക് എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യലാണ്. ദാറ്റ് ഈസ് വാലന്റൈൻസ് ഡേ. തൻ്റെ പ്രിയപ്പെട്ടവരെ നോർക്കാനും അവർക്ക് ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് എല്ലാവരും റെഡി ആവുന്ന ഒരു ദിവസമാണ് ഫെബ്രുവരി 14 അല്ലേ. അപ്പം എന്തായാലും ഈ വർഷം നമ്മുടെ കളറകൾസ് ഗോൾഡ് പാക്ക് 5 വാലന്റൈൻസ് കാർണിവൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിന് മുന്നേ ആയിട്ട് എൻ്റെ കയ്യിലുള്ളത് കണ്ടോ, ഡയറി മിൽക്സ് അല്ലേ. ഒരു വട്ടമെങ്കിലും പ്രണയിച്ചിട്ടുള്ളവർ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് കൊടുത്തിട്ടുള്ള ഒരു മധുര സമ്മാനമാണ് ഡയറി മിൽക്സ്. അപ്പം എന്തായാലും ഇവിടെ ഉള്ള കുറച്ച് പേരൊക്കെ കണ്ട് സംസാരിച്ച് അവരോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അഡ്വാൻസ്ഡ് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പോവാണ്. നമുക്ക് എന്തായാലും കുറച്ച് പേരെ കണ്ടിട്ട് വരാം. ഓക്കെ, കമാ. അപ്പൊ എന്തായാലും ഈ രണ്ടുപേരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവരോട് തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോ ഫെബ്രുവരി 14 സ്പെഷ്യാലിറ്റി എന്താണെന്ന് ഞാൻ ചോദിക്കാതെ തന്നെ അറിയാതിരിക്കും അല്ലേ. എന്താണ്? വാലന്റൈൻസ് ഡേ ആണ്. അപ്പൊ ഈ വാലന്റൈൻസ് ഡേ നമുക്ക് അങ്ങനെ ഒരു ദിവസം വേണോ? സത്യത്തിൽ പ്രണയിക്കുന്നവർക്ക് അങ്ങനെ ഒരു ദിവസം വേണോ? എന്താണ് ആ ദിവസത്തെ കുറിച്ച്, എന്തെങ്കിലും പ്രണയത്തെ കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം? പ്രണയിക്കുന്നവർക്കും ഒരു ദിവസം വേണ്ടേ? എല്ലാവർക്കും ദിവസം ഉണ്ടല്ലോ. അപ്പൊ ഒരുപാട് ഡേയ്സ് വരുന്നവരെ വാലന്റൈൻസ് ഡേ ഉറപ്പായിട്ടും വേണം അല്ലേ. അപ്പൊ അങ്ങനെ എന്താണ് ഗിഫ്റ്റ് ഒക്കെ മേടിക്കാറുണ്ട് വാലന്റൈൻസ് ഡേ? ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുത്ത എന്തെങ്കിലും ഓർമ്മ എന്തെങ്കിലും ഉണ്ടോ? കൂടെ ഉള്ളത് ഇത് ഫ്രണ്ടാണ്. ഫ്രണ്ടാണ്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒന്നും ഇല്ല. ഒന്നുമില്ല. ഇവിടെ എന്തെങ്കിലും ഒക്കെ നല്ല ഓർമ്മകൾ എന്തെങ്കിലും? ഓർമ്മകളൊക്കെ ഒരുപാടുണ്ട്. എന്തെങ്കിലും ഷെയർ ചെയ്യാൻ? ഓർക്കാനും ഷെയർ ചെയ്യാനുമായിട്ട് ഒന്നുമില്ല. ഇപ്പൊ ഒന്നും ഇല്ല. അതിന്റെ ചെറിയൊരു വിഷമം ഒക്കെ ഉണ്ടാ, കുഴപ്പമില്ല. അപ്പൊ എന്തായാലും വാലന്റൈൻസ് ഡേ ആണ് വരുന്നത്. അപ്പോ ഇനി എന്തെങ്കിലും നല്ല ഓർമ്മകൾ വേണം എന്നുണ്ടെങ്കിൽ, എന്താ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ വാലന്റൈൻസ് കാർണിവൽ ഉണ്ട്. 5 5 വരെയാണ്. അപ്പൊ ആ ദിവസത്തിൽ നമുക്ക് എല്ലാ ഗോൾഡ് പർച്ചേസ് ചെയ്യുമ്പോഴത്തേനും കൽക്കട്ട, ബോംബെ, കേരള ട്രഡീഷണൽ അങ്ങനെ കുറച്ച് കളക്ഷൻസ് ഉണ്ടൊക്കെ 3% മാത്രമാണ് മേക്കിംഗ് ചാർജ് വരുന്നത്. അപ്പൊ നമുക്കൊരു ഗോൾഡ് കൊടുത്തെന്നായാലേ എന്നും ഓർമ്മിക്കാനായിട്ട്, പ്രണയിക്കുന്നവർക്ക് എന്തും സേഫ് ആയിട്ട് സൂക്ഷിക്കാനല്ലേ. അതുപോലെ ഡയമണ്ടിനും വരുന്ന ഡയമണ്ടിന് ക്യാരറ്റിന് 25% ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട്. അപ്പൊ അതാണ് നമ്മുടെ വാലന്റൈൻസ് ഡേ ആയിട്ട് നിങ്ങൾക്കുള്ള ഗിഫ്റ്റ്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ഗിഫ്റ്റ് തരാം. എന്തായാലും ഓർമ്മിക്കല്ലോ, ഒരുപാട് ഓർമ്മകളൊക്കെ ഉള്ള ഒരാളാണ് ഇതൊന്ന് ഓർക്കാനായിട്ട്. അപ്പോൾ എൻ്റെ വക ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങി കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും ഡയറി മിൽക്ക്? ഒരുപാട് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഈ വർഷം എൻ്റെ വകനെ ആയിക്കോട്ടെ. ഓക്കെ, ഹാപ്പി അല്ലേ? ഷെയർ ചെയ്ത് കഴിക്കാം. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്. എനിക്ക് എനിക്ക് പ്രണയത്തെ ഞാൻ കുറച്ച് ദൈവികപരമായിട്ടൊക്കെ പോകുന്ന കക്ഷിയാണ്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാം. പ്രണയിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രായോ അല്ലെങ്കിൽ ഒരു ദിവസം അങ്ങനെ ഒന്നും ഇല്ലല്ലോ അല്ലേ. ഞാൻ ഒരു ഭാഗവത പാരായണത്തിന് പോകുന്ന വ്യക്തിയാണ്. അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് പ്രത്യേകിച്ച് പ്രണയത്തെ കുറിച്ചൊന്നും പറയാനില്ല. കാരണം അതിന്റെ ഇതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ കുറച്ച് നമ്മൾ ഒരുപാട് മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ച് പ്രത്യേകിച്ച് മുന്നേ ഒരു സമയത്ത് മീൻസ് ചെറുപ്പകാലത്തിലൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. പ്രണയം എന്ന് പറയുന്നത് പ്രണയത്തിന് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഒരു ഒറ്റ അർത്ഥമേ ഉള്ളൂ, ഹൃദയ ബന്ധം വേണം. അത് ആണായാലും പെണ്ണായാലും, അത് പ്രായം അത് പ്രശ്നമല്ല. ആ പ്രണയ ബന്ധം എന്ന് പറയുമ്പോൾ ആ പ്രണയ ബന്ധത്തിനകത്ത് അവർ ഒരുമിച്ച് താമസിക്കുകയോ അല്ലാതെ വഹിക്കുന്നതിൻ്റെ കുടുംബ ബന്ധങ്ങൾ അത്രമാത്രം പവിത്രമായിരിക്കും. അല്ലാതെ ഒരു താലിച്ചരട് അങ്ങോട്ട് ഒരു ചരടി മേടിച്ച് കെട്ടിനിൽക്കുവാനത്ത് ബന്ധമൊന്നും ആകത്തില്ല. ഹൃദയ ബന്ധം വേണം. അതായത് ഭാര്യയായാലും ഭർത്താവായാലും കാമുകനായാലും കാമുകയായാലും അവർ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അവർ നമ്മൾ തൃപ്തിപരമായിട്ട് നമ്മളെ കൊണ്ടുള്ളത് നമ്മുടെ വരുമാനം അനുസരിച്ച് ജീവിക്കുന്നതൊക്കെ പറയുന്നത് കുഴപ്പമില്ല. വരുമാനം ഉള്ളതനുസരിച്ച് സന്തോഷപ്രദമായ പവിത്രമായ ഒരു കുടുംബം ജീവിതം നയിക്കാമെങ്കിൽ ഏറ്റവും മഹത്തരമായ ഒരു കാര്യമായിരിക്കും. അല്ലാതെ മനസ്സിൽ ആണായാലും പെണ്ണായാലും ഈ പൈസ അല്ലെങ്കിൽ നമുക്ക് ഈ ധനമുള്ളപ്പം ഒരു കാഴ്ചപ്പാടി കാണുകയും ധനമില്ലാത്ത മറ്റൊരു കാഴ്ചപ്പാടി കാണുകയും അതല്ല ബന്ധം. അതാ ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞു, ഹൃദയ ബന്ധം. ആ ഹൃദയ ബന്ധത്തിനകത്ത് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഞാൻ പുരാണപരമായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല. ഞാൻ ക്ഷേത്രത്തിലൊക്കെ ഭാഗവത പാരായണത്തിലൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ എൻ്റെ തൊഴിൽ ഇതാണ്, ഒരു വർഷങ്ങളുമുണ്ട്. അപ്പം അതുകൊണ്ട് അതിൻ്റെ അറിവിൻ്റെ അനുസരിച്ച് ഞാൻ പറഞ്ഞതാണ്. ബാക്കിയെല്ലാം മായം കലർന്ന പ്രണയങ്ങളാണ്. ഇപ്പോഴത്തെ തലമുറ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ സമൂഹം നടന്ന ചെറുപ്പക്കാർ ന്യൂ ജനറേഷൻ ഒരു രീതിയാണ് അവർക്കുള്ള പോക്ക്. പക്ഷെ ആ ഒരു ചെറുപ്പക്കാർക്കിടയിലും ഉണ്ട് ദിവ്യമായിട്ടുള്ള പ്രണയം. മീൻസ് സ്നേഹിച്ച ആളെ തന്നെ എല്ലാവർക്കും അത് എപ്പോഴായാലും നമ്മൾ എത്ര കൊടുത്ത് കാണുന്നു. അപ്പൊ ഇത് പിന്നെ ഇതിനകത്ത് ഒരു 100 to 80% നമ്മൾ ഈ പറഞ്ഞ സ്ഥിതിയാണ്. പക്ഷെ അതിലൊരു ബാക്കി ഒരു 20% പവിത്രമായ ഒരു
പശ്ചാത്തലത്തിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും. അപ്പൊ എന്തായാലും ചേട്ടന്റെ വാക്കുകൾ ഒരുപാട് സന്തോഷം. സത്യത്തിൽ നമ്മൾ ജ്വല്ലറി എന്നുള്ളവരാണ്. അപ്പൊ നമുക്ക് അവിടെ ഓൾറെഡി വാലന്റൈൻസ് ആൻഡ് ചില ഓഫേഴ്സ് ഉണ്ട്. അതായത് ഇപ്പൊ നമുക്ക് കുറച്ച് കളക്ഷൻസ് ഉണ്ട്, ബോംബെ കളക്ഷൻസ്, കൽക്കട്ട, അതുപോലെ തന്നെ കേരള ട്രഡീഷണൽ കേരള ഡിസൈൻസിനൊക്കെ തന്നെ 3% മാത്രമാണ് പണിക്കൂലി വരുന്നത്. അപ്പൊ സ്വർണത്തിന് ഇത്രയും വില വന്ന് പണിക്കൂലി കൂടെ ഇരട്ടിയാകുമ്പോൾ വാങ്ങിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നു. അപ്പൊ നമ്മൾ പ്രണയിക്കുന്നവർക്കും അല്ലെങ്കിൽ എല്ലാവർക്കും ഗിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഡയമണ്ട് ആകുമ്പോഴത്തേന് കാരറ്റിന് 25% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പൊ ചേട്ടൻ എന്തായാലും ചെറിയൊരു മധുര സമ്മാനം ഇന്നത്തെ ഒരു ദിവസത്തിൽ തരാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു. ശരി, പ്രണയത്തെ കുറിച്ച് എന്താണ് ചേട്ടൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് ഷെയർ? പ്രണയിക്കുന്ന പ്രണയിക്കാൻ പ്രത്യേകിച്ച് ഒരു ദിവസം ഒന്നും സത്യത്തിൽ ആവശ്യമുണ്ടോ? അത് അങ്ങനെയൊന്നുമില്ല, എല്ലാവരും കൂടെ ആക്കി എടുത്തൊരു ദിവസമല്ലേ പറഞ്ഞാല്. ഓക്കെ, പ്രണയിക്കുന്ന ഏത് വയസ്സിലും പ്രണയിക്കാം, എപ്പോഴും പ്രണയിക്കാം. ചേട്ടൻ മാരീഡ് ആണോ? അല്ല, മാരീഡ് ആണ്. അപ്പൊ പ്രണയം ഉണ്ടോ? വളരെ ഹാപ്പി ആയിട്ട് നീ വാലന്റൈൻസ് ഒന്നിച്ച് ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഷോറൂംസിൽ ചെറിയൊരു ഓഫേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. വാലന്റൈൻസ് എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ ചേട്ടൻ താല്പര്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ അല്ലെ, ചെറിയ ബഡ്ജറ്റൊക്കെ നമുക്ക് ഒരുപാട് ഗോൾഡ് ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓഫേഴ്സ് വരുന്നുണ്ട്. 3% മുതൽ പണിക്കൂലി സ്റ്റാർട്ട് ചെയ്യണം. ഗോൾഡിന് ഇത്ര റേറ്റ് ഉള്ളത് 3% പണിക്കൂലി. അപ്പോൾ ആ ഒരു പണിക്കൂലിയിൽ കുറച്ച് നമ്മൾ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ കളക്ഷൻസിലും ബോംബെ, കൽക്കട്ട, കേരള ട്രഡീഷണൽ അങ്ങനെയുള്ള ഇതൊക്കെ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഡയമണ്ട്സിന് വരുന്നുണ്ട്, കാരറ്റിന് 25% ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ലവറിനെ മേടിച്ചു താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിലൊന്ന് വരാം. അപ്പം എന്തായാലും ചേട്ടന് ചെറിയൊരു വാലന്റൈൻസ് ഡേ അഡ്വാൻസ്ഡ് ആയിട്ട് സമ്മാനമുണ്ട്. സൂക്ഷിച്ച് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആൾക്കും കൊടുക്കാൻ കേട്ടോ. അപ്പം എന്തായാലും ഇതൊരു ഗിഫ്റ്റ് ഉണ്ട്. അപ്പം താങ്ക് യു സോ മച്ച് ചേട്ടാ. ശരി, അപ്പം പേരെങ്ങനെയായിരുന്നു? ജൂബിരാജ്. സ്ഥലം എവിടെയാണ്? കൊട്ടാരക്കര തന്നെയാണ്. അപ്പം എന്തായാലും ഈ February 14 സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? വാലന്റൈൻസ് ഡേ ആണ്. പ്രണയിക്കുന്ന ഒരു ദിവസം എന്താണ് ഒപ്പീനിയൻ ഷെയർ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ തുറന്നു പറയാൻ. ഓക്കെ, ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാം, തുറന്ന് പറയാം. പ്രണയിക്കുന്ന ഒരു ഗിഫ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുത്ത് പ്രപ്പോസ് ചെയ്യാം അല്ലേ? അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ അങ്ങനെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാവും. ഇപ്പൊ കോളേജ് കഴിഞ്ഞ സ്റ്റുഡൻസ് ആണ്. എന്ത് ചെയ്യാണ്? അപ്പൊ എന്തായാലും പ്രണയത്തെ കുറിച്ച് കുറച്ച് സംസാരിച്ച നമ്മുടെ ഒരു ഫ്രണ്ടിന് നമ്മളെ ചെറിയൊരു ഗിഫ്റ്റ് ഡയറി മിൽക്ക് ആണല്ലേ, ഡയറി മിൽക്ക് ഒക്കെ. എന്റെ പേര് രേഷ്മ. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ശരി, അപ്പൊ February 14 സ്പെഷ്യാലിറ്റി എന്താണ്? സിംഗിളായിട്ടിരിക്കുന്നവർക്കൊന്നും ഇല്ല. ആ ഓക്കെ, അത് തന്നെ. അപ്പൊ ഞാൻ ചോദിച്ചിട്ടുള്ളൂ, സിംഗിൾ ആണോ മിംഗിൾ ആണോ ചോദിച്ചിട്ടില്ല. വാലന്റൈൻസ് ആണ്. അപ്പൊ എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? കമ്മിറ്റഡ് അല്ലാത്ത നമ്മളെ പോലുള്ളവർക്ക് വിഷമാണോ? തീർച്ചയായിട്ടും. അപ്പൊ എപ്പോഴെങ്കിലും പ്രണയിക്ക് ശ്രമിച്ചിട്ടുണ്ടോ ചേട്ടൻ? പ്രണയം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ സിംഗിൾ ആണ്, സിംഗിൾ ആയിട്ട് ഹാപ്പി ലൈഫ് ആയിട്ട് കൊണ്ടുപോകുന്നു. സത്യത്തിൽ പ്രണയിക്കുന്നവർക്ക് മാത്രമല്ല അല്ലേ, നമുക്ക് പ്രണയം എന്ന് പറഞ്ഞാൽ മാത്രമല്ല, എല്ലാ സ്നേഹത്തിനും ആ ഒരു പ്രത്യേകതയല്ലേ അല്ലേ? നമുക്ക് അച്ഛനെ സ്നേഹിക്കാം, അമ്മയെ സ്നേഹിക്കാം, അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗിഫ്റ്റ് വെച്ചെടുക്കാം അല്ലേ? അല്ല ചേട്ടാ. ഓക്കെ, അപ്പൊ എന്തായാലും ചേട്ടൻ അല്ലേ, വീട്ടുകാർക്കാണെങ്കിൽ ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു കൊടുക്കാം അല്ലേ? പ്രണയിക്കുന്നവർക്ക് കാമുകിക്ക് തന്നെ മേടിച്ചു കൊടുത്തിട്ട് കളഞ്ഞിട്ട് പോയിട്ട് ലാസ്റ്റ് അത് ഗിഫ്റ്റും ഇല്ലാതാകും. അപ്പൊ അമ്മയ്ക്കും അച്ഛനൊക്കെ ആണെങ്കിൽ ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാം അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പൊ എന്തായാലും അങ്ങനെ ഗിഫ്റ്റ് മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ജ്വല്ലറിയിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് ബോംബെ കളക്ഷൻ, കൽക്കട്ട കളക്ഷൻ, ബംഗാളി കളക്ഷൻസ് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പൊ നമുക്ക് ഒരുപാട് ഓഫേഴ്സ് അവിടെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് 3% മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ കളക്ഷൻസിനൊക്കെ പണിക്കൂലി വരുന്നത്. അതുപോലെ തന്നെ ഡയമണ്ടിന് ക്യാരറ്റിന് 25% ഡിസ്കൗണ്ടും ഉണ്ട്. അപ്പൊ എന്തായാലും നഷ്ടപ്രണയമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, അടുത്ത വാലന്റൈൻസ് ഡേക്ക് സെറ്റ് ആവട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും ചേട്ടന് പ്രണയിക്കാൻ താല്പര്യം ഇനി ആരെങ്കിലും കണ്ട് വഴി വെച്ച് കണ്ട് പെട്ടെന്ന് ഇഷ്ടം തോന്നിയാൽ അതായത് അറേമിൽ കൊടുത്ത് ഒന്ന് പ്രപ്പോസ് ചെയ്ത്. ഓക്കെ, നെയ്യാറ്റിങ്കര, നെടുമങ്ങാട്, കരുനാഗപ്പള്ളി, കൊട്ടാരക്കര.